എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു നല്ലൊരു പാചക വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. തോരൻ, ചീരത്തോരനാണ് ശരിയാക്കുന്നത്. പണ്ടൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ ധാരാളമായിട്ട് കണ്ടിരുന്ന ഒരു ചീരയാണ് ഈ കൊയ്പ്പ എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഇവിടെയൊക്കെ കൊയ്പ്പ എന്നാണ് പറയണത്. അപ്പോൾ അത് ഇപ്പം അങ്ങനെ അധികമൊന്നും കാണുന്നില്ല. നല്ല ഗുണങ്ങളൊക്കെ ഉള്ളൊരു ചീരയാണ് ഈ കൊയ്പ്പ. അപ്പോൾ ഇന്ന് അതെടുത്ത് കുറച്ച് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്കൊക്കെ അത് വളരെ നല്ലതാണ്. കാര്യം എപ്പോഴും മീൻ, നമ്മൾ ഈ ഇറച്ചിയും മീനും തന്നെയാണല്ലോ വെക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ പച്ചക്കറി ഇലക്കറികളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇതാവുമ്പോൾ വിഷമൊന്നും ഇല്ലാണ്ട് നമ്മുടെ പറമ്പിലൊക്കെ ധാരാളമായിട്ട് ഇങ്ങനെ പിടിച്ച് വരുന്ന ഒരു ചീരയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നല്ലൊരു തോരനാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് കൊയ്പ്പ എന്ന് പറയുന്ന ആ ഒരു ചെടി. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ധാരാളം നമ്മുടെ പറമ്പുകളിലൊക്കെ ഉണ്ടാവും. ഞാനപ്പോൾ അതിൻ്റെ കൂമ്പ് നോക്കിയാണ് നുള്ളി എടുത്തിരിക്കുന്നത് കേട്ടോ. കുറച്ചുകൂടിയൊക്കെ താഴ്ത്തി നമുക്ക് കറി വയ്ക്കാം. പക്ഷെ ഞാൻ ഇന്നിപ്പോൾ കൂമ്പ് നോക്കിയാണ് എടുത്തത്. അപ്പോൾ അവിടെ കടവ്, ഞങ്ങളുടെ കടവ് ഭാഗമാണ് കേട്ടോ. അതൊക്കെ കടവ് നല്ല ഭംഗിയാണ് അവിടെയൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഞാനും തുമ്പിയും കൂടി കുറേ നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത്. തുമ്പിയായിരുന്നു ക്യാമറയൊക്കെ എടുത്തോണ്ടിരുന്നു വെച്ചത്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ, വെയിലാണെങ്കിൽ ഒരു ചില ഭാഗത്തൊക്കെ നല്ല തണലും ഇരിക്കാനൊക്കെ, വൈകിട്ടൊക്കെ ഇരിക്കാൻ നല്ല ഭംഗിയാണ്. ഞങ്ങൾ വൈകിട്ടൊക്കെ എല്ലാവരും കൂടി വന്ന് ഇരിക്കാറൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. മിനി ബൈപ്പാസ്, അതിൻ്റെ തൊട്ട് അപ്പുറത്ത് നോക്കിയാലും മിനി ബൈപ്പാസിൻ്റെ ഒരു പാലമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കൊയ്പ്പ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇത് നമ്മൾ ചെറിയ ചെറിയ പീസ് ഇതായിട്ട് അരിഞ്ഞെടുക്കണം. സ്റ്റുഡിയോ പോവാനുണ്ടോ? സ്റ്റുഡിയോ ഡ്രസ് എടുക്കാൻ. ഇരുമ്പനത്തെ ഡ്രസ്സിംഗ് ഷോപ്പാണ്. സിനിമയ്ക്ക് വേണം. എപ്പോ? 4 മണിയുടെ ഷോയ്ക്ക് ബുക്ക് ചെയ്യണം. ഇത് ഇപ്പഴാ പോണ. നോക്കട്ടെ, ഞാനിത് കുറച്ച് ഒന്ന് നോക്കട്ടെ, എന്നിട്ട് വരാം. ഓക്കെ. ഇതിന് നമുക്ക് തേങ്ങ വേണം കേട്ടോ. ഈ കൊയ്പ്പയ്ക്ക് തേങ്ങ വേണം. ചില ചെറുണ്ട്, കുറച്ച് തേങ്ങയുണ്ട് പ്ലീസ്. ഒരു പണിയും ചെയ്യാത്ത ചിരിവാണ്. അപ്പോ ചിലു തേങ്ങ ചേട്ടലൊന്നും നടന്നില്ല കേട്ടോ. ആളപ്പ തന്നെ ഓടിക്കളഞ്ഞു. അല്ലെങ്കിലും എനിക്ക് തോന്നുന്നു ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളൊന്നും അങ്ങനെ പണി ചെയ്യാനൊക്കെ, ഞാനും ആ സമയത്തൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊന്നും ഒരു പണി, എന്റെ കൈയൊക്കെ ചീത്തയാവുന്ന അകം, ഇപ്പോഴും എനിക്ക് തോന്നുന്നു അകം ചീത്തയാവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ചെയ്യും. നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ തന്നെ ചെയ്യണം. പക്ഷെ എങ്കിലും എനിക്ക് കുറച്ച് മടിയാണ്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ പണി ചെയ്യാനൊക്കെ ഇച്ചിരി മടിയായി. പക്ഷെ അവരുടെ ഒരു ടൈം, ഒരു പ്രായം കഴിയുമ്പോൾ അത്യാവശ്യം ജോലികളൊക്കെ എല്ലാവരും ചെയ്തു. അപ്പൊ ആളെ വിട്ട് തുടങ്ങി, ഞാൻ തന്നെ തേങ്ങ ചെറുണ്ടി വന്നു. അപ്പൊ നമുക്ക് ഉള്ളിയും കറിവേപ്പിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. പെട്ടെന്ന് നമുക്കൊരു കറിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുറച്ച് ചീരയൊക്കെ പറിച്ചിട്ട് വേഗം തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഒന്ന് ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കുക. ഈ ചീര വെന്ത് വരുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ധാരാളം മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് ചീര എടുക്കണം. ഇനി ആ ഒരു തേങ്ങയും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കുക. ഇനി അതൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കുക. ഒത്തിരി അങ്ങ് വെന്ത് പോയൊന്നും വേണ്ട, കുറച്ചൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മളുടെ കൊയ്പ്പ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ തോരൻ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.